ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്ന നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ പ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പല കാര്യങ്ങളും പലപ്പോഴും വായിച്ചും പഠിച്ചും നാം മനസ്സിലാക്കാറുണ്ട്. എപ്പോഴൊക്കെയാണ് നമ്മുടെ അറിവ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്നും നമുക്കറിയാം. പക്ഷേ യഥാർത്ഥമായ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നാം പഠിച്ചതും അറിവുള്ളതുമായ കാര്യങ്ങൾ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ വിട്ടുപോകാറുണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കറിയാം, തിയറി പഠിക്കുന്നതോടൊപ്പം പ്രാക്ടിക്കലും ചില സബ്ജക്റ്റുകൾക്കുണ്ടാകാറുണ്ട്. കാരണം പഠിച്ച തിയറി പ്രാക്ടിക്കലിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നതിലാണ് സക്സസ് അല്ലെങ്കിൽ വിജയം. നമ്മുടെ നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവും ഇതുപോലെ തന്നെയാണ്. യേശു ക്രിസ്തു ഒരിക്കലും തിയറികൾ മാത്രം പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, പ്രാക്ടിക്കലും കൂടെ ചെയ്യുന്ന ദൈവമാണ്. നാഥനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോക ജീവിതകാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുകയാണ്. യേശു ക്രിസ്തു രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ കണ്ട് ഒരു വലിയ കൂട്ടം യേശുവിൻ്റെ പിന്നാലെ ചെല്ലുന്നു. യേശു ശിഷ്യന്മാരുമായി ഒരു മലയിൽ കയറി അവിടെ ഇരുന്ന് അവരോട് സംസാരിക്കുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിക്കുന്നു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട് ഓരോരുത്തരും അല്പം അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. പുരുഷന്മാർ തന്നെ 5000 പുരുഷന്മാരുണ്ട് എന്ന് തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശുവിൻ്റെ ചോദ്യം, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇമ്പോസിബിളായ ഒരു സിറ്റുവേഷൻ. ഇത്തരത്തിൽ ഇമ്പോസിബിളായ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് യേശു ക്രിസ്തു അവിടെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളെ കണ്ട് നാം ഭാരത്തോടെ പ്രയാസത്തോടെ ആയിരിക്കുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത് എന്ന് ഇവിടെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള പണമോ നമ്മുടെ കഴിവോ കൊണ്ട് പലപ്പോഴും നമുക്കത് അച്ചീവ് ചെയ്യുവാൻ കഴിയത്തില്ല. ആ സമയത്ത് നാം നിരാശപ്പെട്ട് കലങ്ങി പിന്തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ശിഷ്യന്മാരുടെ പ്രതികരണം നമ്മെ പോലെ തന്നെയാണ്. അവർ കയ്യിലുള്ളത് വെച്ച് കണക്ക് കൂട്ടുകയാണ്. അവിടെ കണ്ട ആ ബാലൻ്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും അതൊന്നും ആകത്തില്ല എന്ന് അവർ യേശുവിനോട് പറയുകയാണ്. ഈ സമയത്ത് യേശു അവരോട് പറയുകയാണ്, ആളുകളെ ഇരുത്തുവിൻ. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു, 5000 പുരുഷന്മാർ ഇരുന്നു. ദൈവം ഇരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇരിക്കത്തക്ക വിധത്തിലുള്ള പ്രൊവിഷൻസ് ദൈവം അവിടെ ഒരുക്കിയിരിക്കും. ദൈവം ഒരു കാര്യം പറയുന്നെങ്കിൽ അതനുസരിക്കാൻ നാം തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. പിന്നെ യേശു അപ്പമെടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വേണ്ടുന്നിടത്തോളം കൊടുത്തു. നമ്മുടെ കയ്യിൽ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിലേക്ക് അത് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് 5000 തന്നെ, അതായത് 5000 അവരുടെ സ്ത്രീകൾ പിന്നെ കുട്ടികളെല്ലാം വേറെ, മാനുഷികമായ കണ്ണിൽ അസാധ്യം. പക്ഷേ ദൈവത്തിൻ്റെ തൃക്കരത്തിലേക്ക് കൊടുത്തപ്പോൾ അസാധ്യത്തെ ദൈവം സാധ്യമാക്കുകയാണ്. അവർക്ക് പരാപരമങ്ങ് എത്തിച്ചു എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് വേണ്ടുന്നിടത്തോളം കൊടുത്തു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രവർത്തിക്കുവാൻ തയ്യാറാകുന്ന താങ്കളോട് ദൈവത്തിന് പറയാനുള്ളത്, താങ്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. എന്നാൽ ഇത്രയും ആളുകളുണ്ടല്ലോ, എല്ലാവർക്കും എത്തേണ്ടതുകൊണ്ട് എല്ലാവർക്കും കുറച്ചീച്ച തരാമെന്നല്ല ഇവിടെ പറയുന്നത്. എത്ര ആളുണ്ട് എന്നത് വിഷയമല്ല, ദൈവത്തിൻ്റെ കരത്തിൽ നിന്നാണ് താങ്കൾക്ക് ലഭിക്കുന്നതെങ്കിൽ അവിടെ ഒരു അബണ്ടൻസ്, സമൃദ്ധി ദൈവം കൽപ്പിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം അങ്ങനെയാണ്. നാം പിന്നെ അതിനെ ലിമിറ്റ് ചെയ്യാറുണ്ട് പലപ്പോഴും. വലിയ വിഷയമാണ് എന്ന് താങ്കൾ പറയുന്ന ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഭാരപ്പെടാതെ പ്രയാസപ്പെടാതെ യേശുവിൻ്റെ തൃക്കരങ്ങളിലേക്ക്, യേശുവെ എനിക്കിതേ ഉള്ളൂ, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ സമൃദ്ധമായി പരിപാലിക്കുവാൻ അവൻ മതിയായവനാണ്.
താങ്കൾക്ക് നഷ്ടപ്പെടുവാനൊന്നുമില്ല. താങ്കളുടെ ഹൃദയവാതിലുകൾ യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കാൻ തയ്യാറാണോ? യേശുവിൻ്റെ തൃക്കരങ്ങളിൽ താങ്കളുടെ വിഷയത്തെ ഏൽപ്പിക്കുവാൻ തയ്യാറാണോ? താങ്കൾ യേശുവിന് വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മാനുഷികമായി സകലതും അസാധ്യമായിരിക്കാം, പക്ഷേ ദൈവത്താൽ സകലവും സാധ്യമാണ്. താങ്കളുടെ മക്കളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടേണ്ട, ദൈവത്തിന്റെ തൃക്കരത്തിൽ കൊടുക്ക്. ഇന്ന് കടന്നുപോകുന്ന സിറ്റുവേഷനിൽ ഒരാശ്വാസ വാക്ക് പറയുവാൻ നാം പ്രതീക്ഷിച്ചവരാരും കടന്നു വന്നു എന്ന് വരികയില്ല. പക്ഷേ ആശ്വസിപ്പിക്കുന്ന ദൈവം താങ്കളുടെ ചാരയുണ്ട്. പ്രിയ സ്നേഹിത, ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെയടയ്ക്കാൻ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, ദൈവശബ്ദം കേട്ട് ഈ പ്രതിസന്ധിയിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരത്തിൽ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആ യേശുവിന്റെ സാന്നിധ്യം ദൈവജനം അനുഭവിക്കേണ്ടതിന് ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. ആത്മാർത്ഥമായ യേശുവിന്റെ തൃക്കരത്തിലേക്ക് തങ്ങളുടെ വിഷയങ്ങളെ തരുവാൻ ആഗ്രഹിച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന്റെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. യേശു അപ്പച്ച, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സ് കാണിക്കുന്ന ഈ ദൈവജനം ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സമൃദ്ധി അനുഭവിക്കട്ടെ. സമസ്ത മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. ഈ സന്ദേശം താങ്കൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക, ഞങ്ങളെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം താങ്കളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.